അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, 132 കിലോമീറ്റർ പിന്തുടരുന്ന ഒരു യാത്ര, ആ യാത്രയിൽ ജംഅ് ആക്കി നിസ്കരിക്കാൻ ളുഹറും അസറും അതുപോലെ മഗ്രിബും ഇശാവും മുന്തിച്ചും പിന്തിച്ചും ജംആക്കി നിസ്കരിക്കാൻ അനുമതിയും അതുപോലെ ഖസറാക്കാനുള്ള അംഗീകാരവുമുണ്ട്. ഇത് പഴയ കാലഘട്ടത്തിൽ തീരുമാനിക്കപ്പെട്ട ഒരു നിയമമല്ലേ? ഇന്ന് ആധുനിക സൌകര്യങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ച കാലമാണല്ലോ. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ചില സൂക്ഷ്മാണുക്കളായ ആളുകൾ അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം വെച്ചു നീട്ടിയ ആനുകൂല്യങ്ങൾ അത് എല്ലാവർക്കും അനുവദിക്കുന്നതിനും അനുഭവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല എന്നാണ് ഇസ്ലാമിക ഫിഖ് നമ്മോട് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ വാഹനങ്ങളുടെ ആ യാന്ത്രിക വേഗതകളൊക്കെ അവരുടെ പൂർവീകരുടെ ബുദ്ധികൊണ്ട് മനനം ചെയ്തെടുത്ത് കണ്ടെത്തി അവർ നിയമം പറഞ്ഞതുപോലെയുണ്ട്. നമുക്ക് ഇത് സംബന്ധമായിട്ടൊക്കെ ഫിഖ്ഹിലെ വിലയിരുത്തുകൾ കാണുമ്പോൾ പൂർവീക ഗ്രന്ഥങ്ങളാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജി അതുപോലെ നിഹായത്തുൽ മുഹ്താജി അതിന്റെ ഷറഹുകളൊക്കെ രേഖപ്പെടുത്തുകയും എഴുതുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രചാരത്തിലുള്ള വിമാനം പോലെയുള്ള അതിവേഗതയുള്ള സൂപ്പർസോണിക് പോലെയുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള വിമാനങ്ങൾ തന്നെ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നീടാണ് റൈറ്റ് സഹോദരന്മാര് വളരെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിമാനമൊക്കെ കണ്ടുപിടിച്ചിട്ട് വർഷങ്ങൾ കുറച്ചേ ആയിട്ടുള്ളൂ, കാലങ്ങൾ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള വലിയ സംവിധാനങ്ങളോടുകൂടെ മിനിറ്റിനുള്ളിൽ തന്നെ എത്രയോ കിലോമീറ്ററുകൾ പിന്തുടരുന്ന വിമാനങ്ങളും സൂപ്പർ വിമാനങ്ങളും സൂപ്പർസോണിക് വിമാനങ്ങളും പ്രകാശവർഷ വേഗതയിൽ സഞ്ചരിക്കുന്ന പല യാത്രകൾക്കും ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തന്നെയുണ്ടല്ലോ. പ്രകാശവർഷ വേഗത ഇല്ലെങ്കിലും ആ പേരിൽ അറിയപ്പെടുന്ന വാഹനങ്ങൾ, വളരെ സ്പീഡിൽ ഓടുന്ന വാഹനങ്ങൾ, അത്തരം ഒരു വാഹനങ്ങളിൽ സഞ്ചരിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യം ഈ സമൂഹത്തിൽ വന്നാൽ അവർക്ക് പോലും ഈ പറയപ്പെട്ട 132 കിലോമീറ്റർ പിന്നിടുന്ന യാത്രക്കാരൻ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത്രയും യാത്ര പിന്നിട്ടാൽ പോലും അവനിക്കും ഈ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിലെ ആരാധനകൾ അതിന്റേതായ ജംഅ് ഖസറിന്റെ ക്രമത്തിൽ ചെയ്യാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രകാശവർഷ വേഗതയിൽ സഞ്ചരിക്കാൻ പക്വമായ വാഹനങ്ങളും പേടകങ്ങളുമൊക്കെ ഇന്ന് ശാസ്ത്രലോകത്തിന്റെ പണിപ്പുരയിൽ സജ്ജമായി നിൽപ്പുണ്ടെന്നാണ് അവകാശവാദം. ഭൌതികശാസ്ത്രത്തിന്റെ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയുമൊക്കെ സൃഷ്ടിയായി നിർജീവികളായ ഒരുപാട് വാഹനങ്ങൾ നിർജീവികളായിട്ട് സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട വാഹനങ്ങളെ, ആ വാഹനങ്ങളെക്കാളും ഏറ്റവും പവറുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ മനുഷ്യരാണല്ലോ. കാരണം ഈ ലോകത്തുള്ള മുഴുവനും ഖലഖലക്കും മാഫിൽ അൽ ജമീഅ എന്നാണ് ഇസ്ലാമിന്റെ നിദർശനം. ഈ ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യനിക്ക് വേണ്ടിയാണ്. അപ്പം മനുഷ്യന് ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ, മനുഷ്യനല്ലാത്ത മറ്റ് വസ്തുക്കൾ ഏതൊക്കെ നിലക്ക് മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അവന്റെ സ്വന്തമാക്കിയതിന് ശേഷം, അവന്റെ ഉടമാവകാശത്തിൽപ്പെടുത്തിയതിന് ശേഷം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ളവർ മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വേണ്ടിയാണ് ബാക്കിയുള്ളതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കുറെ യന്ത്രങ്ങളുടെയും സാമഗ്രികളുടെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ സഹായത്തോടുകൂടെ ഭൌതികന്മാർ സൃഷ്ടിച്ചെടുക്കുന്ന ചില വാഹനങ്ങൾ വളരെ സ്പീഡിൽ പോകുന്നുണ്ട് എങ്കിൽ, അതിനേക്കാളും സ്പീഡിൽ പോകാൻ അർഹതയും യോഗ്യതയുമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യർ. പുണ്യപുരുഷന്മാർക്ക് അതിൽ വളരെയധികം പഴയകാലത്ത് തന്നെ ചരിത്ര പാരമ്പര്യമുണ്ട്, വളരെ സ്പീഡിൽ സഞ്ചരിച്ച ചരിത്രങ്ങൾ.
കാരണം ഈ ഭൗതിക വസ്തുക്കളിലൊക്കെ അതിന്റെ ഈ സഞ്ചാര കഴിവുകൾ സംവിധാനിച്ചവൻ അള്ളാഹുവാണെന്നാണല്ലോ മുസ്ലിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ആ സൃഷ്ടിച്ചവൻ തന്നെ അവന്റെ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ടനായി അള്ളാഹു വിശേഷിപ്പിച്ച മനുഷ്യന്മാരിലെ ചില ഉന്നതന്മാർക്കും അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ചില ആളുകൾക്കുമൊക്കെ അത്തരം കഴിവുകൾ നൽകുന്നതിന് ഭൗതികമായോ ചിന്താപരമായോ യാതൊരു തടസ്സവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഉണ്ട് എന്ന് വാദിക്കുന്നവരെ അവർ അള്ളാഹുവിന്റെ അധികാരത്തെയും കഴിവിനെയുമാണ് ചോദ്യം ചെയ്യുന്നത്. അള്ളാഹു മനുഷ്യന് നിശ്ചിത കഴിവ് മാത്രമേ നൽകാവൂ. നേരിട്ട് മനുഷ്യന് അള്ളാഹുവിന് ഒരാളെ സഹായിക്കാൻ കഴിയും, അതേസമയം അള്ളാഹു നൽകുന്ന സഹായം കൊണ്ട് വേറൊരാൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആധുനിക വിദ്യാർത്ഥികാരുടെ വാദം ഇസ്ലാമിക വിശ്വാസത്തിന് അന്യമാണ്. അള്ളാഹുവിന് സ്വന്തം ചെയ്യാനും വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോഴും വിശ്വസിക്കുമ്പോഴുമാണ് അള്ളാഹുവിന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം ഉള്ളവരായി മനുഷ്യൻ മാറുന്നത്. എന്നാൽ പുരോഗതികളുടെ എല്ലാം ഉള്ളറിയുന്ന ബുദ്ധിജീവികൾ ഇത്തരം ജൽപ്പനങ്ങളെയൊന്നും ലോകത്ത് ഇനി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഔലിയാക്കന്മാർക്ക് ഇന്ന് കാണുന്ന സൂപ്പർ ജെറ്റ് വിമാനങ്ങളെക്കാളും സൂപ്പർ സോണിക്കിനേക്കാളും ഇനി അതിനേക്കാളും സ്പീഡിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഒക്കെ വേഗതയിൽ സഞ്ചരിക്കാവുന്നതാണ് എന്നതിന് പണ്ഡിതന്മാർ പല രേഖകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. വിക്കഹിന്റെ ഗ്രന്ഥങ്ങളിലെ ചില പരാമർശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ യാത്ര ചെയ്യുമ്പോൾ 132 കിലോമീറ്ററുള്ള യാത്രയ്ക്ക് ജമ്മാക്ക് നിസ്കരിക്കാൻ അനുമതിയുണ്ട്. എന്നാലേ ആ ഒരു 132 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഒരാൾ പാസ് ചെയ്തതെങ്കിലോ അവനിക്കും ആ ആനുകൂല്യം ഉണ്ട് എന്ന് തന്നെയാണ് എഴുതി വച്ചിട്ടുള്ളത്. അതേസമയം ആ ഒരു വാഹനത്തിൽ പോകുമ്പോൾ തന്നെ ആവണമെന്നില്ല. ഒരാളെ ഒരു വലിയന് ഈ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ദൂരം 132 കിലോമീറ്ററോ അതിന്റെ അപ്പുറമോ പാസ് ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾക്കും ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ളത്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്നെ നിഹായയിൽ ഉദ്ധരിച്ച വിഷയം വിശദീ അലി ഷബ്രാമുല്ലസി ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയെ നമുക്ക് കാണാം. ലി ഷിദ്ദത്തി ജറീ സഫീനത്തി ബിൽ ഹവായി വനഹ്വിഹി, ഒരാൾക്ക് ഈ നിശ്ചയ ദൂരം വളരെയധികം സ്പീഡിൽ പെട്ടെന്ന് വിട്ടുകിടക്കാൻ കഴിഞ്ഞു. എങ്ങനെ വിട്ടുകിടക്കാൻ കഴിഞ്ഞത്? അവരെ കാലഘട്ടത്തിൽ അവർക്ക് നോക്കിക്കാണാൻ പറ്റുന്ന സാധനത്തിനെ കുറിച്ച് അവർ പറയാണ്. ലി ഷിദ്ദത്തി ജറീ സഫീന, അന്നത്തെ ഏറ്റവും വലിയ സ്പീഡുള്ള വാഹനം സഫീനത്താണ്, കപ്പലാണല്ലോ, കടലിലൂടെ സഞ്ചരിക്കുന്നത്. ആ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിന്റെ ചലനം ശക്തിപ്പെട്ടതിന് വേണ്ടി പെട്ടെന്ന് അവനിക്ക് വൈദൂരങ്ങൾ പാസ് ചെയ്യാനും പിന്നിടാനും കഴിഞ്ഞു. എങ്ങനെ? ബിൽ ഹവായി, ഹവ കൊണ്ട്. ഹവ അല്ല അടിച്ചു വീശിയപ്പോൾ, മുമ്പൊക്കെ പായക്കപ്പലുകളാണല്ലോ, ഹവക്ക് അന്തരീക്ഷത്തിലെ വായുവിന്റെ സമ്മർദ്ദത്താൽ കറങ്ങുന്നതായ നീങ്ങുന്ന കപ്പലുകളായിരുന്നല്ലോ. അപ്പോൾ ശക്തമായ കാറ്റടിച്ചതുകൊണ്ട് വളരെ സ്പീഡിൽ ഈ കപ്പലുകളെല്ലാം സഞ്ചാരയോഗ്യമായി മുന്നോട്ട് പോയാൽ അവിടെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ ദൂരങ്ങളൊക്കെ പിന്നിടാൻ കഴിയും. വനഹ്വിഹി, അതുപോലെ ഹവ പോലെയുള്ളതുകൊണ്ടും. അവിടെയാണ് പണ്ഡിതന്മാരുടെ ബുദ്ധി പ്രയോഗിച്ചിട്ടുള്ളത്. ഹവ കൊണ്ടുള്ള ശക്തമായ ചലനം കൊണ്ട് അല്ലെങ്കിൽ വനഹ്വിഹി, ഇനി ആ കാലഘട്ടത്തിൽ അവർക്ക് കേട്ടുകളിവില്ലാത്ത അതുപോലെയുള്ളത്, അന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്യക്തമായി അവർ പറഞ്ഞില്ല വനഹ്വിഹി, ആ ഹവ പോലെയുള്ള. ഇന്നത്തെ വിമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഹവ തന്നെയാണ്, ഹവ നിറച്ച് ഒരു പാത്രത്തിലാക്കി നിറച്ചതുപോലെയാണത്. ഇത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ കാറ്റുകളായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നത്. കാറ്റിനോട് പറയും എനിക്കിന്റെ സ്ഥലത്ത് പോകണമെന്ന്. അപ്പൊ കാറ്റ് പെട്ടെന്ന് സെക്കൻഡുകളെ കൊണ്ട് ഒരു മരുഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് എത്തിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു അന്ന് ഈ കാറ്റിന്റെ വേഗത. അപ്പൊ ആ കാറ്റിന്റെ മറ്റൊരു വേഗതയുടെ പതിപ്പ് അതൊരു പാത്രത്തിലാക്കിയ കാറ്റ് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഹവയുടെ സ്വാധീനത്താലുള്ള ഒരു സംവിധാനമാണ് വിമാനത്തിനൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ പെട്ടതാണ് നഹ്വിഹി, ഹവയും അതുപോലെയുള്ളതും. അപ്പൊ ഒരുപോലെ അതുപോലെയുള്ളത് എന്ന് പറഞ്ഞത് ഒരുപാട് പിൽക്കാലത്ത് വരാവുന്ന പല സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗമാണത്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒമിനൻ നഹ്വി, അതുപോലെയുള്ളത് തന്നെയല്ല, ഹവയുടെ സ്വാധീനത്താൽ എന്ന് പറഞ്ഞതും അത് ഹവ പോലെയുള്ളതും എന്ന് പറഞ്ഞല്ലോ, ആ നഹ്വ് ആ പോലെയുള്ളതിൽ പെട്ടതാണ് മാ ലൗ കാന വലിയൻ, ഒരാൾ വലിയ ആയാൽ. അതായത് ഒരു വലിയന് ഒരു സെക്കൻഡ് കൊണ്ട്
ഈ പറയപ്പെട്ട കാറ്റിന്റെ മറ്റൊന്നും സ്വാധീനമില്ലാതെ വിലായത്തിന്റെ പവർ കൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് 132 അതിലപ്പുറമോ വിട്ട് കിടക്കാൻ കഴിഞ്ഞു കിലോമീറ്റർ. എന്നാൽ അയാൾക്ക് പോലും ഈ കസറും ജമ്മും ആക്കാനുള്ള അനുമതിയുണ്ട്. ഒരു സെക്കൻഡല്ലേ ആയിട്ടുള്ളൂ, യാത്ര ക്ഷീണിക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നർത്ഥം. ഹാഷിയത്തു നിഹായ 2 247 പേജിൽ ഈ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാ, ഈ വിമാനങ്ങളും അതുപോലെയുള്ള വലിയ വാഹനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അന്നുള്ള ഏറ്റവും അധുനാതനമായി അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന കപ്പൽ, ആ കപ്പൽ വെച്ചുകൊണ്ടാണ് അവരുടെ പഠനങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ കപ്പല് ഹവ കൊണ്ടോ ഹവ പോലുള്ളത് കൊണ്ടോ ശക്തമായി ചലിച്ചാൽ, അല്ലെങ്കിൽ കപ്പൽ പോലെയുള്ള വാഹനങ്ങൾ പിന്നീട് രംഗത്ത് വന്നാൽ എന്നൊക്കെ വ്യാഖ്യാനം അർഹിക്കുന്ന ഒരു ഉദ്ധരണിയാണിത്. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ ഭൌതികമായ വികാസത്തിന്റെ മറവിൽ എന്തൊക്കെ പുരോഗതി വന്നോ അതിന്റെ പേരിലൊക്കെ മനുഷ്യൻ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ വന്ന് ഈ സഞ്ചാരത്തിന് യോഗ്യമാകുന്ന വാഹനങ്ങൾ കണ്ടെത്താമെന്നും അതിനേക്കാളൊക്കെ ഓവർടേക്ക് ചെയ്യുന്നതാണ് വലിയന്റെ കറാമത്ത് എന്നും അതിനെല്ലാം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഒരു ഉദാഹരണമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഏതാനും 3 മണിക്കൂർ കൊണ്ടുള്ള പ്രകാശവർഷ വേഗതയിൽ പോലും ആയിരക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾ സഞ്ചരിച്ചാൽ പോലും എത്തിപ്പെടാത്ത മേഖലകൾ ആകാശഗംഗയിലുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ആ മേഖലയിൽ പോലും കേവലം 3 മണിക്കൂർ കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മീറാജിന്റെ രാത്രിയിൽ വിട്ടുകടന്നു എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ലോകത്ത് എത്രമാത്രം പുരോഗമിച്ച വാഹനങ്ങൾ വന്നാലും ആ ഒരു കഴിവിനെ വിട്ടുകടക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതും മാത്രമല്ല ഖിയാമത്ത് നാളിന്റെ ഇടയിലായിക്കൊണ്ട് ഇങ്ങനെ വലിയ വലിയ സ്പീഡിലൂടെ സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ വരുമെന്നും തെളിയിക്കുന്നുണ്ട്. എത്ര വലിയ വാഹനം വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച പ്രകാശവർഷ വേഗതയുള്ള വാഹനത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടായാൽ പോലും ആ സ്പീഡ് മറികടക്കാൻ കഴിയില്ല എന്നും ഇതിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ പ്രസക്തിയാണ് ആധുനിക ലോകത്തുള്ള ശാസ്ത്രീയ പുരോഗതികൾ വളരുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ശാസ്ത്രീയത പൂണ്ടതിനാൽ നിർജീവികൾ പോലും ചില കഴിവുകൾ നേടിയെങ്കിൽ അള്ളാഹുവിന്റെ ഉത്തമ പുരുഷന്മാരായ വലിയനും ആ മേഖലയിൽ തിളങ്ങുന്നതിനും അതുപോലെ അവർക്ക് അതിൽ ശക്തമായി സ്വാധീനം ചെലുത്തുന്നതിന് ഭൌതികമായോ അതുപോലെ തന്നെ മതപരമായോ യാതൊരു അസാംഗത്യങ്ങളും ഇല്ല, അത് നടക്കാവുന്ന കാര്യമാണ് എന്നാണ് മേലുദ്ധരണികളെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഓരോ പുതിയ വിഷയം ഉണ്ടാകുമ്പോഴും ഇസ്ലാമിനും ഇസ്ലാമിന്റെ ആളുകൾക്കും പുണ്യപുരുഷന്മാർക്കും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മഹാവിലായത്ത് കൊണ്ട് അവനിക്ക് ഈ അണ്ടക്കടാഹങ്ങളെ മുഴുവനും ജയിച്ചടക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ പ്രകാശവർഷ വേഗതയുള്ള വലിയ ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ വിലായത്തും അതുപോലെ നുബുവത്തും ലഭിച്ച ആ ശ്രേണിയിൽപ്പെട്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ പാരമ്പര്യത്തിലായി കുറെ ഔലിയാക്കന്മാർ അതിന്റെ താഴെയായിക്കൊണ്ടൊക്കെ ഉണ്ടാകാം എന്ന് നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാലികമായി ഇസ്ലാമിന്റെ ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.